प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है। प्रियमुल्लवरे, हाईस्कूल टीचर हिंदी बंधप्पेट्ट वार्तयाण निंगलुमायि ई वीडियोयिलूडे पंकुवेक्कान आग्रहिक्कुन्नत्। वीडियोयिलेक्क कडक्कुन्नतिनु मुंपायि निंगल ई चानल इतुवरे सब्स्क्राइब चेय्तिट्टिल्लेंकिल सब्स्क्राइब चेय्युमल्लो। कूडाते तोट्टडुत्तुल्ल बेल ऐकण कूडि क्लिक्क् चेय्तुकोण्ड् ऑल एन्नुल्ल बट्टण् कूडि प्रेस् चेय्युक। अतुवळि चानलिल अप्लोड् चेय्युन्न वीडियोकळ् पेट्टेन्न् तन्ने निंगळुडे फोणिलेक्क् नोटिफिकेशनायि एत्तानत् उपकरिक्कुम्। अप्पो इनि नमुक्क् वीडियोयिलेक्क् कडक्काम्। വിവിധ ജില്ലകളിൽ പരീക്ഷ എഴുതി നിശ്ചിത മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ട് ടൈം ഷോർട്ട് ലിസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊല്ലം വയനാട് ജില്ലകളുടെ എച്ച് എസ് ടി ഹിന്ദി അഥവാ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ പാർട്ട് ടൈം ഷോർട്ട് ലിസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊല്ലം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ്. കൊല്ലം ജില്ലയിൽ 15 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 44 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് വിഭാഗത്തിൽ 4 പേരും ഉൾപ്പെടെ ആകെ 63 പേർ ഉൾക്കൊള്ളുന്ന ഷോർട്ട് ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 55.33 ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വയനാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ്. വയനാട് ജില്ലയിൽ 60 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 15 പേർ മെയിൽ ലിസ്റ്റിലും 45 പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. 55 മാർക്കും അതിനു മുകളിലും നേടിയവരെയാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 13/4/2022 അതായത് 2022 ഏപ്രിൽ മാസം 13 തീയതിയായിരുന്നു പരീക്ഷ നടന്നത്. കാറ്റഗറി നമ്പർ 422/2019. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ ഡോക്യുമെൻസുമായി വൺ ടൈം വെരിഫിക്കേഷന് ഹാജരാവേണ്ടതുണ്ട്. അതിൻ്റെ തീയതി, സമയം, സ്ഥലം എന്നിവ PSC പിന്നീട് അറിയിക്കുന്നതാണ്. ഹിന്ദിയുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താനത് ഉപകരിക്കും. സബ്കോ ധന്യവാദ്.